സ്കൂൾ കലോത്സവത്തിൻ്റെ അവതരണ ഗാനത്തിന് വേണ്ടി കുട്ടികളെ 10 മിനിറ്റോളം നൃത്തം പഠിപ്പിക്കാൻ ഒരു പ്രശസ്ത നടി 5 ലക്ഷം രൂപയാണ് പ്രതിഫലമായി ആവശ്യപ്പെട്ടതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു. അത് പറയുക മാത്രമല്ല, കുറ്റപ്പെടുത്തൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. നടിയുടെ പേര് പറയാതെ പേര് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനിമാ മേഖലയിലെ നടിമാരെ ഒക്കെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന എന്നാണ് പലരും അതിനെ വ്യാഖ്യാനിച്ചത്. കലോത്സവം വഴി സിനിമയിലെത്തിയ പല നടിമാരെയും സംശയത്തിൻ്റെ നിഴലിലാക്കുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. കലോത്സവങ്ങളിലെ മികച്ച പ്രകടനങ്ങളിലൂടെ സിനിമയിലെത്തി താരപദവി നേടിയ നായികമാരടക്കമുള്ളവരുടെ പേരുകൾ അങ്ങനെ പലരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു, പലരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനേറെ പറയുന്നു പല നടിമാർക്കും തങ്ങളല്ല എന്ന് തുറന്നു പറയേണ്ട ഒരു ഗതികേടുണ്ടാകുന്നു. അങ്ങനെ നടിമാരെ ആകെ പുലിവാലിലാക്കുകയും അടച്ചാക്ഷേപിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവന ഏറ്റവും ഒടുവിൽ പിൻവലിച്ച് തടിതപ്പിയെങ്കിലും വിവാദം ശക്തമായി തന്നെ നിറയുന്നു. കലോത്സവത്തിലൂടെ പ്രശസ്തയായ നടി ഇത്തരത്തിൽ പെരുമാറിയത് തന്നെ വേദനിപ്പിച്ചെന്നും മുൻപും ഒരു നടിയുടെ ഭാഗത്തു നിന്നും ഇത്തരം സമീപനമുണ്ടായെന്നുമാണ് വി ശിവൻകുട്ടി വിമർശനം ഉന്നയിച്ചത്. പക്ഷേ ശിവൻകുട്ടിയെ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് ഈ നടിമാരൊക്കെ രംഗത്ത് വരുന്നു. നടി പ്രതിഫലം ചോദിച്ചതിനെ കുറ്റപ്പെടുത്തിയ മന്ത്രിയുടെ നിലപാടിനെ തള്ളിക്കൊണ്ടാണ് നർത്തകി നീന പ്രസാദ് രംഗത്ത് വരുന്നത്. പ്രതിഫലം ചോദിച്ചതിൽ എന്താണ് തെറ്റ്? അവരുടെ അധ്വാനത്തിനും സമയത്തിനും അവർ നൽകുന്ന മൂല്യം തുറന്നു പറഞ്ഞതിൽ തെറ്റു പറയാൻ സാധിക്കില്ല എന്നാണ് നീന പ്രസാദ് പറയുന്നത്. വേണമെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതിയല്ലോ, അല്ലാതെ അവരെ നിർബന്ധിക്കേണ്ട ആവശ്യകതയില്ലല്ലോ എന്നാണ് കൂട്ടിച്ചേർക്കുന്നത്. ആ പ്രസ്താവനയുടെ പൂർണ്ണഭാഗം ഇങ്ങനെയാണ്: നടി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് തൻ്റെ അഭിപ്രായം. യൂത്ത് ഫെസ്റ്റിവലിലൂടെ വളർന്നു വന്നു എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. ഇന്നത്തെ കാലത്ത് യുവജനോത്സവം എന്നാൽ പണക്കൊഴുപ്പിൻ്റെ ഇടമാണ്. തിരുവാതിരയോ ഗ്രൂപ്പ് ഡാൻസോ പഠിപ്പിക്കാൻ എത്ര രൂപയാകുമെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടിയെ ഒരു വ്യക്തിഗത ഐറ്റം പഠിപ്പിച്ച് നൽകാൻ എടുക്കുന്ന അധ്വാനത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. കല എന്നുള്ളതല്ല, നമ്മുടെ വിലയേറിയ സമയം, അധ്വാനിക്കുന്ന സമയം, ഇതിനെല്ലാം ഓരോരുത്തരും ഓരോ മൂല്യമാണ് സ്വയം നൽകുന്നത്. അതവരുടെ കലയ്ക്കും അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്തിനും അവർ നൽകുന്ന മൂല്യമാണ് ആ നടി പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട എന്ന് മാത്രം കരുതുക എന്നാണ് നീന പ്രസാദ് പറഞ്ഞത്. മന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് സുധീർ കരമന അടക്കമുള്ളവർ രംഗത്തെത്തിയ ഒരു സാഹചര്യവും മറുഭാഗത്തുണ്ട്. പ്രതിഫലം ചോദിക്കുന്നത് ശരിയല്ലെന്ന നിലപാട് സുധീർ കരമന പറയുകയും അത് അമ്മയിൽ ഉൾപ്പെട്ട ഒരംഗമാണോ എന്നുള്ള ചോദ്യമടക്കം ഉയർന്നു കേട്ടതുമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നീന പ്രസാദ് തൻ്റെ പ്രതികരണം ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കുന്നതും. ഒപ്പം തന്നെ ശിവൻകുട്ടിക്ക് മറുപടിയുമായി ടെലിവിഷൻ താരവും നർത്തകിയുമായ സ്നേഹ ശ്രീകുമാറും രംഗത്ത് വന്നു. സ്കൂൾ കലോത്സവത്തിലെ സ്വാഗത ഗാനത്തിന് നൃത്താവിഷ്കാരമൊരുക്കാൻ സിനിമാ നടി പണം ചോദിച്ചതിനെതിരെ മന്ത്രി പറഞ്ഞതിനെ നിശ്ചിതമായി തന്നെയാണ് വിമർശിക്കുന്നത്. നൃത്താവിഷ്കാരമൊരുക്കാൻ സിനിമാ നടി തന്നെ വേണമെന്ന് എന്താണ് നിർബന്ധം? യുവജനോത്സവം വഴി വന്ന് നൃത്തത്തിൽ കഴിവ് തെളിയിച്ചവർ ഒട്ടനവധി ആളുകളാണ്, ധാരാളമുണ്ട്. എന്തുകൊണ്ടാണ് അവരെ ഒന്നും തന്നെ വേണ്ടാത്തതെന്നാണ് സ്നേഹ ചോദിക്കുന്നത്. ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സിനിമാ നടി തന്നെ വേണമെന്ന് എന്താ നിർബന്ധം? നൃത്തകലയിൽ പ്രഗത്ഭരായ എത്രയോ കലാകാരികളുണ്ട്. യുവജനോത്സവം വഴി നൃത്തത്തിൽ മുഴുവൻ സമയം നിന്ന് തെളിയിച്ചവർ പോലുമുണ്ടല്ലോ, അവരെ ഒന്നും വേണ്ടാത്തത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ നർത്തകർക്ക് അവസരം കൊടുത്ത് മോശമില്ലാത്ത ശമ്പളം അവർക്ക് കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കണം. പിന്നെ ഓരോരുത്തരുടെയും പ്രതിഫലം തീരുമാനിക്കാനുള്ള അവകാശം എല്ലാ കലാകാരന്മാർക്കുമുണ്ടെന്നാണ് സ്നേഹ പറയുന്നത്. സംഗതി എന്തായിരുന്നാലും വിവാദമായി, പലരെയും ചേർത്ത് വായിക്കുന്നു. നവ്യ നായർ അടക്കമുള്ളവരുടെ പേരുകൾ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. പഴയ അനുഭവമൊക്കെ തന്നെ എടുത്തു പറയുന്നു. അങ്ങനെ നടി ആശാ ശരത്താണ് ഇതിന് പിന്നിലെന്ന് ചിലർ കമൻറ്റുകളിലൂടെ കുറിക്കുകയും അങ്ങനെ അതിനുള്ള മറുപടി നൽകാൻ തയ്യാറായിരിക്കുകയാണ് ആശാ ശരത്തും. കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നൃത്തരൂപം ഒരുക്കാൻ പ്രതിഫലം കൈപ്പറ്റിയിട്ടില്ല എന്ന് ആശാ ശരത്ത് തന്നെ തുറന്നു പറയുന്നു. ഒരു രൂപ പോലും, ചില്ലിക്കാശ് പോലും വാങ്ങിയിട്ടില്ല. ദുബായിൽ നിന്നെത്തിയതും സ്വന്തം ചെലവിലാണെന്നും ആശാ ശരത്ത് പറയുന്നു. ഇനി പ്രതിഫലം ചോദിച്ചത് ആരാണെന്നോ എന്താണ് സംഭവിച്ചതെന്നോ തനിക്കറിയില്ല എന്നും പ്രതിഫലം വാങ്ങിക്കുക എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യവും കാഴ്ചപ്പാടുമാണെന്നാണ് ആശാ ശരത്ത് പറയുന്നത്. കുട്ടികളുടെ കൂടെ നിന്ന് റിഹേഴ്സൽ നടത്തി പെർഫോം ചെയ്തിരുന്നു കഴിഞ്ഞ തവണ. ഒരു രൂപ പോലും അന്ന് മേടിച്ചിരുന്നില്ല. ഏറെ സന്തോഷത്തോടെ ആയിരുന്നു അന്നത് താൻ ചെയ്തതും എത്തിയതുമൊക്കെ തന്നെ. സന്തോഷത്തോടെയും അഭിമാനത്തോടെയും സ്കൂൾ കലോത്സവത്തിലേക്കുള്ള ക്ഷണവും സ്വീകരിച്ചു. പക്ഷേ അതിലുപരിയായി മറ്റൊരു കാര്യവും തനിക്ക് അറിയില്ല എന്നാണ് ആശാ ശരത്ത് പറയുന്നത്. പണം വേണ്ട എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ എന്ന് അവർ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ സ്വന്തമായി തന്നെ വന്ന് ചെയ്യാമെന്ന് ഞാൻ തന്നെ മുന്നോട്ട് വെച്ച ഒരു കാര്യമായിരുന്നു. കലോത്സവങ്ങളല്ലാതെ സർക്കാരിൻ്റെ മറ്റ് പരിപാടികളിൽ പെർഫോം ചെയ്യുമ്പോൾ കലാകാരന്മാർക്ക് കൃത്യമായ വേതനം തന്നു തന്നെയാണ് അവർ ക്ഷണിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ആശാ ശരത്ത് എടുത്തു പറയുന്നു. ഈ വർഷം മാർച്ചിൽ സമാനമായ മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരുന്നു. കേരള സർവകലാശാല കലോത്സവത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. യുവജനോത്സവത്തിൽ അതിഥികളായി എത്തുന്ന സെലിബ്രിറ്റികൾ വന്ന വഴി മറന്ന് വൻ പ്രതിഫലം കൈപ്പറ്റുന്നത് അവസാനിപ്പിക്കണമെന്നായിരുന്നു അന്ന് മന്ത്രി പറഞ്ഞത്.
അന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ടുള്ളത് നടി നവ്യ നായരായിരുന്നു. വേദിയിലിരുത്തി തന്നെയായിരുന്നു ആ വിമർശനം. അതിനുള്ള മറുപടിയും കണക്കിന് തന്നെ നവ്യ കൊടുത്തിരുന്നു. താൻ വന്ന വഴി മറന്നിട്ടില്ലെന്നും ഒരു രൂപ പോലും വാങ്ങാതെയാണ് താൻ ഇവിടെ വന്നിരിക്കുന്നതെന്നുമാണ് ഉദ്ഘാടന പ്രസംഗത്തിലൂടെ നവ്യ നായർ മറുപടി കൊടുത്തത്. ശിവൻകുട്ടിക്ക് മുഖമടച്ച അടിയായി തന്നെ പ്രഹരമായി തന്നെ അന്നത് മാറിയിരുന്നു. കേരള സർവകലാശാല കലോത്സവ സമയത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു നടിയെ ക്ഷണിച്ചപ്പോൾ അവർ വിമാനക്കൂലിയും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസ സൗകര്യവും ഒക്കെ ആവശ്യപ്പെട്ടു എന്നുള്ളത് എടുത്തു പറഞ്ഞാണ് മന്ത്രി വിമർശിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിൽ തന്റെ ക്ഷണം സ്വീകരിച്ചെടുത്ത എത്തിയ നടൻ മമ്മൂട്ടി പ്രതിഫലം വാങ്ങാതിരുന്ന കാര്യം ഉൾപ്പെടെ മന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. സെലിബ്രിറ്റികൾ പ്രതിഫലം കണക്കാക്കാതെ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു ശിവൻകുട്ടി. അതാര് തീരുമാനിക്കണമെന്നുള്ള അവകാശം പോലും അവർക്കില്ല എന്നുള്ള ചോദ്യം അന്നേ ഉയർന്നിരുന്നു. തൻ്റെ താരമൂല്യം എത്രയെന്നുള്ളത് അവർക്ക് എന്തുകൊണ്ട് ഡിമാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതും അന്ന് ചർച്ചയായി മാറിയിരുന്നു.